നമസ്കാരം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശിയായ വിസ്മയ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതി വിസ്മയുടെ ഭർത്താവായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത് വലിയ വാർത്തയുമായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് താൽക്കാലികം മാത്രമാണ് എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കാര്യം ഈ ഒരു ഉത്തരവിൻ്റെ കോപ്പി അതിൻ്റെ രേഖ ബാക്കിയുള്ളവരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അറിയുന്നത്. ഈ ഒരു പിരിച്ചുവിടൽ നടപടി അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം. കിരൺകുമാറിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ആഗസ്റ്റ് 6 നൽകിയ നോട്ടീസിലാണ് പിരിച്ചുവിടൽ താൽക്കാലികമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒപ്പോടുകൂടി നൽകിയ നോട്ടീസാണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പിരിച്ചുവിടൽ താൽക്കാലികം മാത്രമാണ് എന്നാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി എടുത്ത തീരുമാനം നടപ്പാക്കാതിരിക്കുവാനുള്ള കാരണം കാണിക്കേണ്ടതും അത് സമയബന്ധിതമായി ലഭിച്ചില്ലെങ്കിൽ പിരിച്ചുവിടൽ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് അല്ല അയച്ചിരിക്കുന്നത്, അതിന് മുമ്പുള്ള കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ നോട്ടീസ് ഇറങ്ങുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി ആന്റണി രാജു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനെന്നോണം പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് കിരൺകുമാറിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഉത്തരവിൻ്റെ പകർപ്പ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയം ഇത് പിരിച്ചുവിടലാണോ നോട്ടീസാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്രി പറഞ്ഞതിൻ്റെ വാസ്തവികത എന്താണ്? അത് ജനങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് ഒരിക്കൽ കൂടി പറയുകയാണ്: നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി എടുത്ത തീരുമാനം നടപ്പാക്കാതിരിക്കാനുള്ള കാരണം കാണിക്കേണ്ടതും അത് സമയബന്ധിതമായി ലഭിച്ചില്ലെങ്കിൽ പിരിച്ചുവിടൽ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് നോട്ടീസിൽ ഉള്ളത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നായിരുന്നു ഓഗസ്റ്റ് 6 ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണോ, അതോ ഈ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? എന്തായാലും ഇതിൻ്റെ ഒരു വിശദീകരണം ആന്റണി രാജുവിന് ഇനി വരും ദിവസങ്ങളിൽ സമൂഹത്തോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞേ മതിയാവൂ, പറയേണ്ടി വരും. മാധ്യമശ്രദ്ധ നേടാനായി തിടുക്കത്തിലുള്ള നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്ന ഒരു ആക്ഷേപം. നോട്ടീസ് പുറത്തു വന്നതോടെ മന്ത്രി നടത്തിയത് തെറ്റായ പ്രഖ്യാപനമാണെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കിരണിനെ സസ്പെൻഡ് ചെയ്ത് നൽകിയ നോട്ടീസിലും ഇപ്പോൾ നൽകിയ നോട്ടീസിലും നിരവധി പിഴവുകളുള്ളതായി നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗതാഗത വകുപ്പിൻ്റെ നടപടി സർവീസ് ചട്ടപ്രകാരമല്ല എന്ന് ഈ നോട്ടീസിലൂടെ വ്യക്തമാകുന്നതായി കിരണിൻ്റെ അഭിഭാഷകനും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കിരണിനെ രക്ഷപ്പെടാനുള്ള ഒരു വലിയ ലൂപ്പ് ഹോൾ തന്നെയാണ് തുറന്നു വച്ചിരിക്കുന്നത്, സർക്കാർ തുറന്നു വച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമുക്കറിയാം ഓഗസ്റ്റ് 6 വൈകുന്നേരം എല്ലാ ചാനലുകളിലും എല്ലാ മാധ്യമങ്ങളിലും അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വലിയ തലക്കെട്ടായി തന്നെ പോയി. കിരൺകുമാർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ആന്റണി രാജുവിൻ്റെ വാർത്താസമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്തു. കിരൺ വിസ്മയുടെ വീട്ടുകാരുടെ പ്രതികരണവും അതുപോലെ കിരണിൻ്റെ വീട്ടുകാരുടെ പ്രതികരണവും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ രേഖയുടെ കോപ്പി കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പിരിച്ചുവിടൽ താൽക്കാലികമായി ഉള്ള കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ്. കാരണം കാണിക്കൽ കൊടുത്തതിന് ശേഷം മാത്രമേ പിരിച്ചുവിടൽ നടപടികളിലേക്ക് പോകൂ എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സർക്കാർ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയേ തീരൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.